guys. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൊറോണയൊക്കെ മാറി നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഞാൻ റെഡിയൊന്നും ആയിട്ടില്ല, അത് കാരണം വൃത്തിയുടെ മാറ്റം വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കണതാണ്. അപ്പൊ ഇതൊന്നും പിടിച്ച് കൈ കഴിക്കണം. അപ്പൊ ഞങ്ങള് ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, ചുമ്മാ ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടി. കാരണം ഞങ്ങളുടെ ഒരു സ്ട്രോളർ ഭയങ്കര ദുരന്തം സ്ട്രോളറാണ്. അപ്പൊ അത് വെച്ചോണ്ട് എപ്പോഴും പോക്ക് നടക്കില്ലാത്തതുകൊണ്ട് ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചൊരു കാരിയർ വാങ്ങാന്ന് നടന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചോണ്ട് ഇവക്ക് വെയിറ്റ് കൂടി വരുമല്ലേ. അപ്പൊ നേരത്തെ ട്രിപ്പ് പോയപ്പോ ഞാനൊന്ന് ഇട്ട് നോക്കി, കാരിയർ ഇട്ട് നോക്കിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ വരുൺ തന്നെയായിരുന്നു സ്ഥിരം ചോദിച്ചുകൊണ്ട് നടന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ അതിലും വെയിറ്റ് കൂടിയോക്കെ, അവക്ക് 8 kilo ആയല്ലോ. അപ്പൊ വരുൺ തന്നെ ചുമക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ബാക്കിന് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു നല്ല സ്ട്രോളർ വാങ്ങാണ്. സ്ട്രോളർ അങ്ങനത്തെ സ്ട്രോളർ അല്ല, കുഞ്ഞു സ്ട്രോളർ. ഒരു പ്രത്യേകിപ്പുള്ള തലയെ കുറച്ചു. അപ്പൊ അവക്ക് നേരെ ഇരുന്ന് സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം വെച്ചാൽ നമ്മളൊന്നും അവർക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവം നോക്കാന്ന് രീതിയിൽ നമ്മൾ പോവുകയാണ്. ഇപ്പൊ നമുക്ക് വാൾമാർട്ടിലേക്കാണ് പോണത്. പുറത്ത് നല്ല തണുപ്പാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു -27 -30 വരെയൊക്കെ എത്തിയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു -10 റിയൽ ഫീല് -10 കാറ്റും കൂടി ഉൾപ്പെടെ -10. അപ്പൊ ചുമ്മാ ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മുടെ ചച്ചുമ്മ ഏത് അവിടെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യണെന്ന് കാണിച്ചു തരാം. ചച്ചു പെണ്ണെ, എനീറ്റ എന്റെ പൊന്നു, എന്റെ പൊന്നു എനീറ്റടാ. എന്റെ ഒന്നും മിണ്ടാത്തെ, തേറ്റമാർക്കും തേറ്റിമാർക്കും ഒരു ഹൈഫൈ പറഞ്ഞേ. ഒരു ഹൈഫൈ കൊടുത്തേ. തെറ്റുമായിട്ട് ഇരിക്കുക. അത്തെ അമ്മയും കുറച്ച് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടാ. അതെ. അപ്പോൾ നമ്മളിതേ പോകാൻ ഇറങ്ങുവാണ്. ഭയങ്കര വിളിച്ചു അല്ലേ? ആ ശരി. അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങുവാണ്. നമ്മൾ വാൾമാർട്ടിലേക്കാണ്. ഇപ്പോൾ രാത്രി ഇവിടെ എത്ര മണി? ഏകദേശം 7-7.5 ആയി കാണും. അപ്പൊ വാൾമാർട്ട് 11 മണി വരെയുണ്ട്. അപ്പൊ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങിയേക്കാം, നിങ്ങളെ ഒന്ന് കാണിക്കാം. അതെ, കൊറേ നാളായി നമ്മള് വാൾമാർട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോണേ. കൊറേ നാളല്ല, അപ്പൊ വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊറേ നാളായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വരൂ, പോകാം. മാറ്റി പിടിച്ചു നോക്കിയതാ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളും പോര്. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മൾ വാൾമാർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളകത്തേക്ക് കയറുന്നത്. ചച്ചു ഉറക്കത്തിലാണ്. പിന്നെ ഞാൻ ഇത് ഉണ്ടിക്കൊണ്ട് നടക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞ ആ സ്ട്രോളർ, കൊച്ചിൻ്റെ ഉന്തിക്കൊണ്ടുവന്ന സാധനം, പിന്നെ കൊച്ചിൻ്റെ ഡി ഡ്രോപ്സ് എന്ന സാധനമുണ്ട്. എന്താ ഡ്രോപ്സാണ്? വിറ്റമിൻ ഡി ഡ്രോപ്സ്. അതെ. അപ്പോൾ ആ സംഭവങ്ങൾ എടുക്കണം. എടുക്കാം. അപ്പോൾ നിങ്ങളും പോരുവ. എവിടെ ഇവരെ കാണിച്ചു കൊടുത്ത ആ സ്ട്രോളറിൻ്റെ പ്രശ്നങ്ങളൊന്ന് കാണിച്ചു കൊടുത്ത്. ആ ഉണ്ട് ഉണ്ടാ. ടയർ നേരാവില്ല, ടയർ അങ്ങനെ തന്നെ ഇരിക്കും. വരാൻ പറഞ്ഞാൽ ചെരിഞ്ഞു പോകും. ചെരിഞ്ഞു പോകും. ചരിച്ചു കിട്ടാൻ നേരെ പോകും. വേണ്ടാ, വളയുന്നില്ല ടയർ. കണ്ട, ഭയങ്കര ബലം കൊടുക്കണം. ഞങ്ങൾ മേടിച്ച സാധനങ്ങളിൽ ഏറ്റവും ദുരന്തം പിടിച്ച സാധനമാണത്. എങ്ങടെ പോണേ? എന്ത്? ഇല്ല. ഓ, അങ്ങടാ ബെസ്റ്റ്. ചച്ചുവിന്റെ സാധനം എടുക്കാൻ വന്നിട്ട് നേരെ പോണ സ്ഥലം നോക്കി.
അടിപ്പെണ്ണെ നീ ഉറങ്ങിയില്ലേ മിണ്ടാണ്ടിരിക്കണ എന്താണ്? ഇവിടെന്താ ചുമ്മാ ആളെ പോസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അമ്മ പോയോടെ പൊന്നോ ചാപ്പി ചച്ചി പൊന്ന നീ എന്തൊന്നും മിണ്ടാത്ത പൊന്നോ എന്തൂറ്റി വിശക്ക് ഉണ്ടാവുന്നു നീ നാക്കിട്ട് കാണിക്കണ്ടല്ലോ അവസാനം മേക്കപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി ആവണം. എന്താ എടുത്തത്? ഇത് ഒരാൾക്ക് കൊടുക്കാനാണ് കേട്ടോ, നമുക്കല്ല. അലക്കണ സുല യോ, ദിസ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. ഇതിലേത് വേണം എന്ന് തീരുമാനിക്കണം. ചച്ചു പുന്നരേ അവസാനം നമ്മളൊരു സാധനം തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. ബില്ലി 3D ഫോൾഡ് സ്ട്രോളർ എന്താ 59 സംതിങ് ഡോളർ. എന്റെ ചാച്ചുമ്മ എന്ത് ചെയ്യണു? എന്റെ ചാച്ചുപ്പണ്ണ എന്ത് ചെയ്യണു? ഇടിപ്പെണ്ണെ നീ എന്ത് ചെയ്യണ്? എന്താ മിണ്ടാത്തത്? ആ അവിടെ കിടന്നോ. ഏ നമ്മളിപ്പോ തീരും. ആ അതേ അമ്മനെ വിളിക്കണം, അമ്മയെ വിളിക്കണം. അപ്പൊ നമ്മളിപ്പോ മേടിച്ചേക്കണത് ചച്ചുവിന്റെ പാല്, അല്ല പാൽപ്പൊടി. ആദ്യം അവിടെ ഉണ്ടാൻ പാട് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം തോളത്തിടുന്ന സാധനം, ഇത് നിങ്ങൾ നമ്മുടെ പണ്ടത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ബീച്ചിലൊക്കെ പോയത് എന്താണ്, ഇതിങ്ങനെ ഫ്രണ്ട് ഫേസിങ് എടുക്കണോ? രണ്ട് ടൈപ്പ് ക്യാരിങ് പൊസിഷൻ ഉണ്ട്, ഒന്ന് ഇങ്ങനെയും ക്യാരി ചെയ്യുക, ഇങ്ങനെയും ക്യാരി ചെയ്യുക. ഇവക്കിപ്പോൾ ഇങ്ങനത്തേക്ക് ഇഷ്ടം. പിന്നെ ഇതാണെങ്കിൽ കണ്ട ബാക്കിലും ക്യാരി ചെയ്യുക. നമ്മൾ എടുത്ത 840 കഴിഞ്ഞില്ലല്ലേ. ഇത് മതിയോ? എത്ര കിലോ? 3.5 കിലോ തൊട്ട് 18 കിലോ വരെ. ഇവളിപ്പോ എത്ര കിലോ ഉണ്ട്?
അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. ഇത് നമ്മുടെ വീട്ടിൽ തീർന്നിരിക്കുകയായിരുന്നു. നല്ല എടുക്കാം. ഇതാണ് നല്ലതുകൊണ്ട് എന്നാ ഉറങ്ങണം ഉറങ്ങണം ഉറങ്ങോട്ടെ ഉറങ്ങോട്ടെ. സാധനം നമ്മൾ ബില്ലിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. പോയിക്കോളൂ 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 പോയിക്കോളൂ. അങ്ങനെ ബില്ലിംഗ് 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 ഏഹ്. അപ്പം നമ്മൾ പാല് മേടിച്ചതിൻ്റെ കൂപ്പണാണ് ഇപ്പോൾ കൊടുത്തത്. $35 ഓഫുണ്ട്. ഒരെണ്ണത്തിന് വെച്ചിട്ട് $35. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില $47 സംതിങ് ആണ്. അപ്പോൾ നമുക്ക് $35 ഓഫ് കിട്ടും. ഞങ്ങളിനി ബില്ല് ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ കാണാതെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അയ്യോ, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് വണ്ടിയിൽ കയറണം. ഇനിയിപ്പോൾ കൊച്ചിനെ കയറ്റണം. അങ്ങനെ പരിപാടി. ആദ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഞാൻ പതിയെ കൊച്ചിനെ കയറ്റും. ഏ തുറന്നു. എങ്ങനെയാണ് ഹൈഫൈ അമ്മയും മോളും കൂടി? അവിടെ പോവാൻ പറയണം. അപ്പൊ ഗൈസ്, നമ്മള് വാൾമാർട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മള് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു ചെറിയൊരു ഷവർമ മേടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഡയറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് ഷവർമ മേടിക്കാന്ന് വിചാരിച്ചു. കഴിക്കാൻ കൊതിയായിട്ട്, ഭയങ്കര ഒരു ഭയങ്കര കൊതി പെട്ടെന്ന്. ഇന്നലെ ഞാൻ ബ്രെഡും പയറും, മിനിഞ്ഞാവുന്ന ചപ്പാത്തിയും പയറും. അപ്പൊ ചിക്കനും ആ ചിക്കൻ കാലി കടിച്ചു കുറച്ച് ചിക്കൻ കാലി ഫ്രൈസും ഒക്കെ. അത് ചിക്കൻ, ഇത് ഷവർമ. അത് വേറെ വേറെ അത് വേ ഇത്. അപ്പൊ ഞാൻ ഷവർമ മേടിക്കാൻ പോയത് നമ്മുടെ സ്ഥിരം ഷവർമക്കടയാണ്, ലസീസ് ഷവർമ. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ലസീസ് ഷവർമ നല്ല ഷവർമക്കടയാണ്. നല്ല ഷവർമക്കടയാണ്. അപ്പൊ ഞാൻ എന്തായാലും അവിടെ ചെല്ലട്ടെ, സാധനം ഓർഡർ ചെയ്ത് മേടിച്ചു തന്നെ. ഇതൊക്കെ കേട്ടോ അവള് വെച്ചു കൊടുക്കണ. ഇനി വേറെ എന്തെങ്കിലും കൊടുക്ക്. ഹൈഫൈ അല്ലാണ്ട് മുന്നു വെച്ചിട്ടുണ്ട്. പാല് വേണ പാപ്പ വേണ. അയ്യോ, ഹലോ പറഞ്ഞേ. ഹലോ ഹലോ. ടാറ്റാ. അപ്പൊ ഗൈസ്, ഞങ്ങളത് നമ്മുടെ പരിപാടികൾ എല്ലാം ഓക്കെ. അപ്പൊ നമ്മൾ പരിപാടികളെല്ലാം നമ്മൾ കഴിഞ്ഞു. വീട്ടിലെത്തി ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഇപ്പൊ ഇവിടെ രാത്രി 10:45 ഉറക്കം കണ്ടുകയാണ്. അതെ, സ്വാതിയും അല്ല കൊച്ചിനെയും കൊച്ചും ഞാനും കൂടി പോകും. സ്വാതി സാധനങ്ങളൊക്കെ എടുത്തിട്ടും പതിയെ വരും. അങ്ങനെയൊന്നുമല്ല, ശരീരം ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ കൊറേ മേടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ആയിട്ട് വീട്ടിൽ കയറണം. അപ്പൊ അത് ഇനി വീട്ടിൽ കയറട്ടെ. അപ്പൊ ഈ ആഴ്ച അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ചാച്ചു പെണ്ണേ. ഒരു ടാറ്റ പറഞ്ഞു കാണിച്ചപ്പോ ചേച്ചി പെണ്ണേ. ഒരു ടാറ്റ പറഞ്ഞ പൊന്ന, ഒരു ടാറ്റ പറഞ്ഞ പൊന്നു. ടാറ്റാ.